നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് അതായത് പെയേഴ്സ് ആയിട്ട് തരുമ്പോൾ എങ്ങനെ ചെയ്യണം അതുപോലുള്ള ഒരു ചോദ്യമാണ് ബാഗ് വൺ കണ്ടെയ്ൻസ് ത്രീ റെഡ് ബോൾസ് ഫോർ ബ്ലൂ ബോൾസ് ബാഗ് ടു കണ്ടെയ്ൻസ് ഫൈവ് റെഡ് ബോൾസ് സിക്സ് ബ്ലൂ ബോൾസ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ബോത്ത് ബാഗ്സ് വാട്ട് ഈസ് എ പ്രോബലിറ്റി ഓഫ് ബോത്ത് റെഡ് ബോൾ അതായത് രണ്ട് ബാഗുകളുണ്ട് ഒരു ബാഗിൽ മൂന്ന് റെഡും നാല് ബ്ലൂ ബോളും ഉണ്ട് രണ്ടാമത്തെ ബാഗിൽ അഞ്ച് റെഡും ആറ് ബ്ലൂ ബോളുമാണ് ഇതിൽ ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് റെഡ് ആകാനുള്ള രണ്ട് ബാഗിൽ നിന്നും ഒരു ബോൾ വീതം എടുക്കുകയാണെങ്കിൽ അത് റെഡ് ആകാനുള്ള ചാൻസ് എത്ര എന്നാണ് ചോദ്യം ഇവിടെ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആൻസർ വളരെ എളുപ്പം കിട്ടും രണ്ട് ബോക്സുകൾ ആദ്യത്തെ ബോക്സിൽ മൂന്ന് റെഡ് നാല് ബ്ലൂ അപ്പോൾ ആ ആകെ ഏഴ് ബോൾസ് ഉണ്ട് അതുപോലെ സെക്കൻഡ് ബാഗിൽ അഞ്ച് റെഡ് ആറ് ബ്ലൂ അങ്ങനെ ആകെ ഇലവൺ ബോൾസ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് നമ്മൾ അറിയണം അതിൻ്റെ അർത്ഥം ഇവിടെ ഏഴെണ്ണം ഇവിടെ പതിനൊന്നെണ്ണം ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് ബോത്ത് റെഡ് എന്നാണ് ചോദ്യം അതായത് പ്രോബിലിറ്റി ഓഫ് ബോത്ത് റെഡ് എന്നാൽ ആദ്യത്തെ ബാഗിലും റെഡ് കിട്ടണം രണ്ടാമത്തെ ബാഗിലും റെഡ് കിട്ടണം ആദ്യത്തെ ബാഗിൽ റെഡ് കിട്ടാനുള്ള സാധ്യത മൂന്ന് ബൈ ഏഴാണ് രണ്ടാമത്തെ ബാഗിൽ അഞ്ച് ബൈ പതിനൊന്നാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ബൈ എഴുപത്തിയേഴാണ് ആൻസർ ഈ ഡിനോമിനേറ്ററിൽ എഴുപത്തിയേഴ് വരുന്നത് ഇവിടെ ആകെ നമ്പർ ഓഫ് പെയേഴ്സ് എഴുപത്തിയേഴാണ് മറ്റൊരു ചോദ്യം ഇതാണ് എ ബോക്സ് കണ്ടെയിൻസ് ഫോർ ബ്ലാക്ക് ബീഡ്സ് ആൻഡ് ഫൈവ് വൈറ്റ് ബീഡ്സ് അനദർ ബോക്സ് കണ്ടെയിൻസ് ഫൈവ് ബ്ലാക്ക് ബീഡ്സ് ആൻഡ് ഫോർ വൈറ്റ് ബീഡ്സ് വാട്ട് ഇസ് എ പ്രോബലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബീങ് സെയിം കളർ അതായത് രണ്ട് ബോക്സുകളുണ്ട് ആദ്യത്തേൽ നാല് ബ്ലാക്കും അഞ്ച് വൈറ്റുമാണ് നോക്കുക നാല് ബ്ലാക്ക് അഞ്ച് വൈറ്റ് അതുപോലെ രണ്ടാമത്തെ ബോക്സിൽ അഞ്ച് ബ്ലാക്കും നാല് വൈറ്റുമാണ് ചോദ്യം ഇതാണ് വാട്ട് ഇസ് ദ പ്രോബർറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബീങ് സെയിം കളർ രണ്ടും സെയിം കളർ ആകാനുള്ള ചാൻസ് എത്ര അതായത് ആദ്യത്തേൽ നിന്ന് ബ്ലാക്ക് കിട്ടുമ്പോൾ രണ്ടാമത്തേലും ബ്ലാക്ക് ആകാം അതുപോലെ തന്നെ ആദ്യത്തേൽ വൈറ്റ് കിട്ടുമ്പോൾ രണ്ടാമത്തേലും വൈറ്റ് കിട്ടണം ഇവിടെ ഈ രീതിയിൽ നമുക്കറിയാം ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ഒൻപത് ഇൻറ്റു ഒൻപത് എൺപത്തി ഒന്ന് എന്ന് മനസ്സിലാക്കി വെക്കുക ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ഇനി ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത നാല് ബൈ ഒൻപത് അവിടെ ബ്ലാക്ക് കിട്ടാൻ അഞ്ച് ബൈ ഒൻപത് അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ ബ്ലാക്ക് മാത്രമുള്ളതായി നാല് ബൈ ഒൻപത് ഇൻറ്റു അഞ്ച് ബൈ ഒൻപത് പ്ലസ് ഇവിടെ വൈറ്റ് കിട്ടുന്നു അപ്പോൾ അപ്പുറത്തും വൈറ്റ് അതായത് ഫൈവ് ബൈ നയൻ ഇൻറ്റു ഫോർ ബൈ നയൻ ഫൈവ് ബൈ നയൻ ഇൻറ്റു ഫോർ ബൈ നയൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൻറ്റി ബൈ എയ്റ്റി വൺ ഇപ്പുറത്ത് ഇപ്പുറത്ത് കിട്ടുന്നു ട്വൻ്റി ബൈ എയ്റ്റി വൺ ഡിനോമിനേറ്റർ എയ്റ്റി വൺ ആണ് അപ്പോൾ ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ട്വൻ്റി പ്ലസ് ട്വൻ്റി ഫോർട്ടി ഫോർട്ടി ബൈ എയ്റ്റി വൺ ആണ് സെയിം കളർ ആകാനുള്ള സാധ്യത അതായത് എൺപത്തൊന്നിൽ നാൽപ്പത് ചാൻസും സെയിം കളർ കിട്ടാനാണ് ഇനി അടുത്ത ചോദ്യം ബോത്ത് ഡിഫറൻറ്റ് കളർ എന്നാണ് ചോദ്യം നോക്കുക വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബീങ് ഡിഫറൻറ്റ് കളർ ഇവിടെ ബോത്ത് ഡിഫറെൻ്റ് കളർ എന്നാൽ സെയിം കളർ കിട്ടുന്നത് എൺപത്തൊന്നിൽ നാൽപ്പത് ചാൻസ് ഉണ്ട് അപ്പോൾ മിച്ചമുള്ള നാൽപ്പത്തൊന്ന് ചാൻസുകൾ അതായത് എൺപത്തൊന്നിൽ നാൽപ്പത്തി ഒന്നാണ് ഡിഫറൻറ്റ് കളർ കിട്ടാനുള്ള സാധ്യത ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അടുത്തത് ഇൻ ക്ലാസ് ടെൻ എ ദർ ആർ തേർട്ടി ബോയ്സ് ആൻഡ് ട്വൻറ്റി ഗേൾസ് ഇൻ ക്ലാസ് ടെൻ ബി ദർ ആർ ഫിഫ്റ്റീൻ ബോയ്സ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഗേൾസ് വൺ സ്റ്റുഡൻറ്റ് ഈസ് സെലക്റ്റഡ് ഫ്രം ഈച്ച് ക്ലാസ് വാട്ട് ഈസ് എ പ്രോബലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗേൾസ് ടെൻ എ ടെൻ ബി രണ്ട് ക്ലാസ്സുകളുണ്ട് ടെൻ എയിൽ മുപ്പത് ബോയ്സും ഇരുപത് ഗേൾസുമാണ് ടെൻ ബിയിൽ പതിനഞ്ച് ബോയ്സും ഇരുപത്തഞ്ച് ഗേൾസുമാണ് ആകെ ടെൻ എയിലെ കുട്ടികളുടെ എണ്ണം അൻപത് ടെൻ ബിയിൽ നാൽപ്പത് ഇവിടെ കിട്ടാവുന്ന നമ്പർ ഓഫ് പെയർസ് അൻപത് ഇൻറ്റു നാൽപ്പത് രണ്ടായിരം അതായത് രണ്ടായിരം പെയർ ആണ് ഇവിടെ കിട്ടുക ചോദ്യം ഇതാണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് രണ്ടും ഗേൾസ് ആകാനുള്ള ചാൻസ് അതിന് എളുപ്പം നമുക്കറിയാം ടെൻ എയിൽ ഗേൾസിൻ്റെ എണ്ണം ഇരുപത് അപ്പോൾ ഇരുപത് ബൈ അൻപതാണ് ടെൻ എയിലെ ചാൻസ് ടെൻ ബിയിലെ ചാൻസ് ഇരുപത്തഞ്ച് ബൈ നാൽപ്പത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗേൾസ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ബൈ ഫിഫ്റ്റി ഇൻ ടു ട്വൻറ്റി ഫൈവ് ബൈ ഫോർട്ടി ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ബൈ ടു തൗസൻഡ് എന്ന് വരും അടുത്തത് പ്രോബലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ് ബോയ്സ് ആകാനുള്ള സാധ്യത ബോയ്സ് വരാനുള്ള സാധ്യത തേർട്ടി ബൈ ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി നോക്കുക തേർട്ടി ബൈ ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നാനൂറ്റി അൻപത് ബൈ രണ്ടായിരുന്നു വരും പ്രോബിലിറ്റി ഓഫ് വൺ ബോയ് വൺ ഗേൾ ഒരു ബോയ് ഒരു ഗേൾ കിട്ടണം ഇപ്പോൾ ടെൻ എ യിൽ നിന്ന് ഒരു ബോയ് ആണെങ്കിൽ ടെൻ ബിയിൽ നിന്ന് ഗേൾ നോക്കുക ടെൻ എ യിൽ നിന്ന് ബോയിയുടെ എണ്ണം മുപ്പത് ബൈ അൻപത് ടെൻ ബിയിൽ ഗേളിൻ്റെ എണ്ണം ഇരുപത്തഞ്ച് ബൈ നാൽപ്പത് തിരിച്ചുമാകാം ഇരുപത് ഗേൾസ് ടെൻ എയിൽ നിന്ന് വരുമ്പോൾ പതിനഞ്ച് ബോയ്സ് ടെൻ ബിയിൽ നിന്ന് അതായത് പ്രോബലിറ്റി ഓഫ് വൺ ബോയ് വൺ ഗേൾസ് ഈക്വൽ ടു തേർട്ടി ബൈ ഫിഫ്റ്റി ഇൻറ്റു ട്വൻറ്റി ഫൈവ് ബൈ ഫോർട്ടി പ്ലസ് ട്വൻറ്റി ബൈ ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി ഇവിടെ ഇത് ടു തൗസൻഡ് ആണ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേളിൽ എഴുന്നൂറ്റി അൻപത് ഇവിടെ ന്യൂമറേറ്ററിൽ മുന്നൂറ് ബൈ താഴെ രണ്ടായിരം ഡിനോമിനേറ്റർ സെയിം ആയി അപ്പോൾ മേളിൽ കൂട്ടി എഴുതിയാൽ മതി ആയിരത്തി അൻപത് അതായത് ഒരു ബോയും ഒരു ഗേളും കിട്ടാനുള്ള സാധ്യത ആയിരത്തി അൻപത് ചാൻസാണ് രണ്ടായിരത്തിൽ ഇനി ചോദ്യം ഇങ്ങനെ വന്നു കരുതുക പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അറിയേണ്ട കാര്യം ഒരു ബോയ് എങ്കിലും വരണം അതായത് ഗേൾസ് ആകാൻ പാടില്ല അതായത് ബോത്ത് ഗേൾസ് എന്നുള്ളത് നമുക്കറിയാം അഞ്ഞൂറ് ചാൻസ് ആണ് രണ്ടായിരത്തിൽ അത് കുറച്ചാൽ മതി രണ്ടായിരത്തിൽ നിന്ന് അഞ്ഞൂറ് കുറച്ച് കഴിയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ബൈ രണ്ടായിരമാണ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് പഠിച്ചു വെക്കുക മൂന്നാമത്തെ ചോദ്യം എ ബോക്സ് കണ്ടെയ്ൻസ് ഫോർ സ്ലിപ്സ് നമ്പേർഡ് വൺ ടു ത്രീ ഫോർ ആൻഡ് അനദർ കണ്ടെയ്ൻസ് ത്രീ സ്ലിപ്സ് നമ്പേർഡ് വൺ ടു ത്രീ ഇഫ് വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് വാട്ട് ഈസ് ദ പ്രോബലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ബീയിങ് ഓഡ് ദ പ്രോബലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ബീയിങ് ഈവൻ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് രണ്ട് ബോക്സുകളുണ്ട് ആദ്യത്തെ ബോക്സിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള നമ്പേഴ്സ് അങ്ങനെ ആകെ നാലെണ്ണം രണ്ടാമത്തെ ബോക്സിൽ ഒന്ന് മുതൽ മൂന്ന് വരെ മൂന്നെണ്ണം ഇവിടെ ചോദ്യം ഒരു പേപ്പർ വെച്ച് എടുക്കുകയാണ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ രണ്ടിലും കൂടെ പ്രോഡക്റ്റ് നോക്കുമ്പോൾ ഓഡ് നമ്പർ കിട്ടാനുള്ള സാധ്യത എത്ര അതായത് ഇതിൽ കിട്ടാവുന്ന പേഴ്സ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കുക വൺ ഇവിടെ ഫസ്റ്റിൽ വരുമ്പോൾ സെക്കൻഡിലും വൺ വരാം വൺ വരുമ്പോൾ ടു വൺ വരുമ്പോൾ ത്രീ അങ്ങനെ വൺ 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 ടു വൺ ത്രീ അതുപോലെ ഫസ്റ്റ് ബോക്സിൽ ടു വരുമ്പോൾ അപ്പുറത്ത് വൺ ആകാം അതാണ് ടു വൺ ടു ത്രീ ത്രീ വൺ ത്രീ ടു ത്രീ ത്രീ ഫോർ വൺ ഫോർ ടു ഫോർ ത്രീ ഇത്രയും പെയേഴ്സാണ് ആകെയുള്ളത് അതായത് പന്ത്രണ്ട് പേയേഴ്സാണ് കിട്ടാൻ സാധ്യതയുള്ളത് അതറിയാനുള്ള എളുപ്പവഴിയാണ് ഈ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് അപ്പോൾ ആകെ നമ്പർ ഓഫ് പേയർസ് പന്ത്രണ്ട് എന്ന് കിട്ടി ഇതിൽ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഓടി നമ്പർ ആകാനുള്ള സാധ്യത വൺ ഇൻറ്റു വൺ വൺ ഓഡി നമ്പറാണ് വൺ ഇൻറ്റു ത്രീ ഓടി നമ്പറാണ് ത്രീ ഇൻറ്റു വൺ ത്രീ ഓടി നമ്പർ ആണ് ത്രീ ഇൻ ടു ത്രീ നയൻ ഓടി നമ്പർ ആണ് അപ്പോൾ ഓടി നമ്പർ കിട്ടാൻ നാല് ചാൻസുകളാണുള്ളത് പ്രോബ്ലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഡ് ഇസ് ഈക്വൽ ടു ഫോർ ബൈ ട്വൽവ് അതായത് വേണേൽ കട്ട് ചെയ്ത് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് വൺ ബൈ ത്രീ എന്ന് എഴുതാം പ്രോബ്ലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈവൻ പ്രോഡക്റ്റ് ഈവൻ വരാൻ ബാക്കി എല്ലാ ചാൻസും ഉണ്ട് അതായത് എട്ട് ബൈ പന്ത്രണ്ട് അത് വേണേൽ ടു ബൈ ത്രീന്ന് എഴുതാം അടുത്തത് ഇങ്ങനൊരു ചോദ്യം വന്നെങ്കിൽ പ്രോബ്ബിലിറ്റി ഓഫ് ബൂത്ത് ഓഡ് എന്ന് വന്നാൽ പ്രോബോളിറ്റി ഓഫ് ബോത്ത് ഓഡ് എന്ന് വരികയാണെങ്കിൽ ഇത് രണ്ടും ഓഡി നമ്പേഴ്സ് ആണ് ഇവിടെ രണ്ടും ഓഡി നമ്പേഴ്സ് ആണ് പിന്നെ വരുന്നത് ഇത് രണ്ടും ഓട് നമ്പേഴ്സ് ഇവിടെയും ഓടി നമ്പേഴ്സ് അപ്പോൾ പ്രോബലിറ്റി ഓഫ് ബോത്ത് ഓഡ് എന്ന് വരികയാണെങ്കിൽ ആകെ നാല് ചാൻസുകളാണ് മൊത്തമുള്ള പന്ത്രണ്ടിൽ ആൻസർ നോക്കുക പ്രോബ്ലിറ്റി ഓഫ് ബോത്ത് ഓഡ് എന്നാൽ ഫോർ ബൈ ട്വൽവ് പ്രോബ്ലിറ്റി ഓഫ് ബോത്ത് ഈവൻ എന്ന് വരികയാണെങ്കിൽ രണ്ടിലും ഈവൻ നമ്പേഴ്സ് വരാൻ ആകെ രണ്ട് ചാൻസേ ഉള്ളൂ ടു റ്റൂവും ഫോർ ടു അപ്പോൾ പ്രോബലിറ്റി ഓഫ് ബോത്ത് ഈവൻ എന്ന് വരികയാണെങ്കിൽ ടു ബൈ ട്വൽവ് ആണ് ആൻസർ പ്രോബലിറ്റി ഓഫ് ബോത്ത് ഈവൻ എന്നാൽ ടു ബൈ ട്വൽവ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്